മുത്തശ്ശി എന്താ ആലോചിക്കണ? ഞാൻ എന്റെ ദാമുവിനെ കുറിച്ച് ഓർത്തതാ. വൈകുന്നേരം ആവുമ്പോ അവൻ എന്നെയും കൂട്ടി ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ഇതുപോലെ ആയി തോന്നണതൊക്കെ ചോദിച്ചോണ്ടിരിക്കും. ചെലപ്പോ ചില പാട്ടും കൂത്തും സംഗീതം ഒക്കെ ഉണ്ടാവും. അത്താഴം വിളമ്പണ നേരത്ത് സുമ അവിടെ നിന്ന് വിളിക്കും, എന്റെ കുട്ടി ഇപ്പോ കണ്ണെത്താത്ത നാട്ടില് ആരോരും ഇല്ലാണ്ട് ഭഗവതി. ഞാൻ വെറുതെ എന്നെ കുറിച്ച് ആലോചിക്കായിരുന്നു. ദാമുവിനെ എല്ലാവരും എത്ര സ്നേഹിക്കണ, എനിക്ക് കൊതി വരിക. എനിക്കിങ്ങനെ ഓർക്കാൻ ആരുമില്ല, ഒന്നുമില്ല. ഉള്ളത് തന്നെ ഒന്നും നല്ലതുമല്ല. ആർക്കും വേണ്ടാത്ത ആരോരും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു. ചാവുമ്പോ പോലും ഒരു തെരുവ് പട്ടി ചാവണ പോലെ ഏതെങ്കിലും ഒരിടത്ത്. എന്തൊക്കെ ഈ ചെക്കൻ പറയണേ? എല്ലാരും ഈ ലോകത്തിലേക്ക് ഒറ്റയ്ക്ക് തന്നെയാ വരണേ, പിന്നെ എല്ലാരും ഉണ്ടാവുന്നേ. നാട്ടിൽ അമ്മയും കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? എല്ലാരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്ത പോലെ. അതൊരു കഥ. മുത്തശ്ശിക്ക് എന്നോട് ശരിക്കും ഇഷ്ടമാണോ? ദാമുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഒരു ും എന്താ ചിരിക്കണ? ഈ തടി ഒമ്പത്തരയൊക്കെ ഉള്ളു, വെറും കൊച്ചു കുട്ടികളുടെ പോലെയാ. സൂര്യചന്ദ്രന്മാരെ ഇഷ്ടമല്ലാത്തൊരാരെങ്കിലും ഉണ്ടോ പറ? ഇല്ല. പൂക്കള്, കിളികള്, പുഴ, പാട്ട്, നല്ല കഥ, നല്ല ചോറും കൂട്ടാന് നല്ലൊരു വീട്, അങ്ങനെ നല്ലതൊക്കെ എല്ലാവർക്കും ഇഷ്ടാ. ഞാൻ നല്ലതാണെന്നാണ് മുത്തശ്ശി പറയണ. നീ എന്റെ ദാമുവിനെ പോലെ തന്നെ എനിക്ക്. എന്നെ പുലിവാലി പിടിപ്പിക്കേണ്ടിയിരുന്നില്ല. എന്റെ സങ്കടം കണ്ടിട്ടാ ഞാൻ ഇതിലൊക്കെ കയറി ഇടപെട്ടത്. അതിപ്പോ എനിക്കൊരു കോടാലിയായി. ഇതാ സകലണോ എന്റെ കൊങ്ങിക്ക് കയറി പിടിക്ക. എന്താ തങ്കപ്പനായര്? ഒന്നും അറിയാത്ത പച്ച പാവം. എടി, നിന്നെ ആലോചിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെ ഒരു മര്യാദക്കാരനായതുകൊണ്ടാ ഒരു ഒത്തുതീർപ്പിന് സമ്മതിച്ചത്. അല്ലെങ്കിൽ കൊടുത്ത കാശ് വാങ്ങിക്കാനും ഞങ്ങൾക്കറിയാം. നിങ്ങൾ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ എഴുതി തന്നത് 3 കൊല്ലത്തിനുള്ളിൽ തരാന്നല്ലേ. ഇപ്പൊ കൊല്ലം ഒന്നല്ലേ കഴിഞ്ഞുള്ളൂ. ആ കൊല്ലക്കണക്കൊക്കെ അവിടെ ഇരിക്കട്ടെ. ദാമോരന്റെ കാശ് കിട്ടിയപ്പോ ആദ്യം ഭൂമിയുടെ കടം തീർത്തു. എടി, ഞങ്ങളുടെ കാശും കാശാ? നിങ്ങൾ എന്താ ഈ പറയണേ? ഇത് ലേലത്തിന് വെച്ചിരിക്കുക. ഏട്ടന്റെ കാശൊന്നും കിട്ടിയിട്ടില്ല. ആ ബോംബെക്കാരന്റെ ലക്ഷങ്ങളുണ്ട്, പിന്നെ കാശാടി പഞ്ഞം. എന്റെ മുറ്റത്തൊന്ന് ചെറ്റത്തനം പറഞ്ഞ എന്റെ സ്വഭാവം മാറട്ടോ. എടി, കൈ കിടന്ന കാശ് എടുത്ത് നിന്റെ ഏട്ടന് കൊടുത്തിട്ട് ആ കാശ് ചോദിക്കാനാണ് എന്റെ മുറ്റത്ത് വന്നത്. അല്ലാണ്ട് മറ്റേനല്ല. മുട്ടി അലമ്പുണ്ടാക്കരുത്. പിന്നെ അവിടെ നാക്കി വീണത് കണ്ടില്ലേ നായിന്റെ മോള്? അങ്ങനെ ഇവിടെ ചെല്ലി ചുറ്റിപ്പറ്റി നടക്കണുണ്ട്. ഞങ്ങൾക്ക് അതല്ല വേണ്ടത്, ഞങ്ങളുടെ കാശാ. എനിക്കതായാലും മതി. പട്ടി, നീ കാണിക്കണേ? നീ അവരോട് ദേഷ്യപ്പെടാ, അവരോട് സമാധാനമായിട്ട് കാര്യം പറ. നമ്മൾ അവർക്ക് കാശ് കൊടുക്കാനുള്ളതല്ലേ അവര് പറയണതോ? ഏട്ടന്റെ കാശ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സൊസൈറ്റിയുടെ കടം തീർത്തു എന്നൊക്കെ പറഞ്ഞത് ആരോ നുണ പറഞ്ഞതാ. നുണയൊന്നും അല്ല, ബാങ്കിന്റെ കടം തീർത്തു. പലിശ അടക്കം 70,285 രൂപ 40 പൈസ. ഇപ്പോഴോ ഞാൻ പറഞ്ഞില്ലേ, പെണ്ണ് വിചാരിച്ച 70,000 അല്ല 70 ലക്ഷം ഉണ്ടാക്കി കൂടെ, ഞങ്ങളുടെ കാശ് കൂടി തരാൻ പറയടി. ചേട്ടോ, നാക്കിന് എല്ലില്ല എന്ന് വെച്ച് എന്ത് പുല്ലും പറയണ ശരിയല്ല, അത് പല്ലിന് കേടാ. താൻ ഞങ്ങളെ നശിപ്പിച്ച് നാട്ടിൽ ചടങ്ങു, ആരോട് ചോദിച്ചിട്ടാ താൻ ഞങ്ങളുടെ കടം വീട്ടിയേ? നിങ്ങളുടെ കടമല്ല, ദാമു ഉണ്ടാക്കിയ കടം. ദാമു പറഞ്ഞു വിട്ടു കടം വീട്ടണം, പണം തന്നു, ഞാൻ വീട്ടി. അല്ല, കാശ് കിട്ടിയാൽ ആദ്യം ഇവരുടെ കടം വിട്ടാന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു.
അത് ഭാനുമതിയല്ലേ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കണേ. ദാമു അല്ലല്ലോ, എനിക്ക് ദാമു പറയണ പോലെ ചെയ്യാൻ പറ്റൂ. സോറി. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എത്ര രൂപ തരാനുണ്ട്? 5 ഉം 10 ഉം ആയിട്ട് 40,000 രൂപയാണ് അതിന്റെ പലിശയും. 100 ക്ക് 10 വെച്ച്. അതെ, പള്ളി പറഞ്ഞാൽ മതി. അത് കൊള്ളപ്പലിശയാ. ബാങ്ക് പലിശ തരും. എൻ്റെ കയ്യിൽ കുറച്ച് കാശ് കൂടിയുണ്ട്, 25,000 രൂപ. അത് വേണമെങ്കിൽ തരാം. വേണോ? ബാക്കിയോ? ബാക്കി 6 മാസത്തിനകം ഞാൻ തന്നെ തരാം. അതിനു മുമ്പ് നിങ്ങൾ തിരിച്ച് ബോംബെക്ക് പോയില്ലേ? ഞാൻ എങ്ങോട്ട് തിരിച്ചു പോകണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞത് സമ്മതമുള്ളവർക്ക് എൻ്റെ കൂടെ വരാം. വരുന്നില്ലേ? മനസ്സിലായോ എനക്ക്? ദാമു അങ്ങനെ നിങ്ങളെ വിഷമിപ്പിക്കൊന്നും ഇല്ല. ഏട്ടന്റെ കയ്യിൽ ഇത്രയും കാശുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ? എനിക്ക് മനസ്സിലാവണില്ല. അയാള് നമുക്ക് ഗുണല്ലേ ചെയ്തിട്ടുള്ളൂ. ഒന്നും ആലോചിക്കാണ്ട് ദാമു എന്തെങ്കിലും ചെയ്യൂ, അയാളെ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടാവും. ഇത് ചോദിക്കാനാണോ ചേച്ചി ഈ രാത്രി ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറി വന്ന്? ഒരു വെട്ടുകത്തി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാല്ലെന്നാണോ നമ്മുടെ വിചാരം? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാനൊരു മനുഷ്യനാണ്, പേര് വിശ്വനാഥൻ എന്നാണ്. കുട്ടിയുടെ ഏട്ടന്റെ കൂട്ടുകാരൻ. മതി ഞങ്ങളെ കളിപ്പിച്ചത്. നിങ്ങൾ പറയുന്ന ഒക്കെ നുണയാ. അമ്മ മരിക്കാൻ കിടക്കുമ്പോ മരുന്ന് വാങ്ങാൻ 500 രൂപ തികച്ചയച്ചേരാനില്ലാത്ത ഏട്ടൻ ഇത്രയും പണം തന്നുവിട്ടു അല്ലേ? എന്നിട്ടൊരു കത്ത് പോലും വയ്ക്കാതെ ദുബായിക്ക് പോയി അല്ലേ? സത്യം പറ, നിങ്ങൾ ആരാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പണം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത് എന്തിനാ? ഈശ്വരനെ വിചാരിച്ച് സത്യം പറ. എന്റെ ഏട്ടൻ എവിടെയുണ്ട്? പറയൂ, ഏട്ടൻ എന്തെങ്കിലും പറ്റിയോ? ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ഒരു റോഡ് അപകടത്തിൽ പണമെല്ലാം അയാളുടെ പണവുമാണ്. അത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അയാൾ ഇവിടെ നിന്നോ മോഷ്ടിച്ചതാണിതൊക്കെ. അല്ലാതെ ഇത്രയും കാശുണ്ടാക്കാൻ വേറെ വഴിയുണ്ടായിട്ടുണ്ടാവില്ല. ഈ പറമ്പ് ലേലം ചെയ്തു പോരുമെന്നും കടങ്ങൾ വീട്ടിനെന്നൊക്കെ അയാൾ ആശിച്ചിട്ടുണ്ടാവും. അയാൾ വിചാരിച്ചതൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോടെങ്കിലും ഇതൊക്കെ തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. ആരോട് എങ്ങനെ പറയുന്നറിയാതെ വിഷമിക്കുകയായിരുന്നു. ബനു, അയാളുടെ പാസ്പോർട്ടും ചില സർട്ടിഫിക്കറ്റുകളും കുറച്ച് തുണി സാധനമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ബാനുവിനെ ഏൽപ്പിക്കട്ടെ. സുമേച്ചിക്ക് പറയാൻ അവകാശമൊന്നുമില്ല. എന്നാലും സുമേച്ചിക്ക് പറ്റിയത് നിനക്ക് പറ്റരുത്.
സ്നേഹിക്കരുത്, നല്ല സുമിച്ച് പറഞ്ഞത്. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തും.